കാരണം വായന എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഇരു കാലുകളും ചലിപ്പിക്കാതെ ദേശദേശാന്തരങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു കഴിവിലേക്ക് അല്ലെങ്കിൽ അപരത്വത്തെ തൊടാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എല്ലാം നമ്മെ കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയ അതാണ് വായന. ലോകത്തെ പിടിച്ച് അമ്മാനമാടിയ നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞത്, ഞാൻ ഒരു സൈന്യാധിപനായിരുന്നില്ലെങ്കിൽ ഒരു ഗ്രന്ഥശാലയുടെ സൂക്ഷിപ്പുകാരനാകുമായിരുന്നു എന്നാണ്. ഇത്രയും വലിയൊരു വാക്ക് ലോകത്തിനു മുമ്പ് വിട്ടേച്ചാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് കടന്നുപോയത്. അപ്പോൾ അത്രയും വലിയ മഹാന്മാർ, ലോകത്തിന് സംഭാവന നൽകിയവർ, ഇവരെല്ലാം കയ്യിലെടുത്തത് പുസ്തകമാണ്. വിശക്കുന്ന മനുഷ്യ, നിങ്ങൾ പുസ്തകം കയ്യിലെടുക്കുക എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനമായ കാരണം ആ പുസ്തകം ഭക്ഷിക്കാൻ കഴിയും എന്നല്ല അതിനർത്ഥം. നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള മാർഗം ആ പുസ്തകം കാണിച്ചു തരും എന്ന് തന്നെയാണ്. പ്രിയമുള്ളവരെ, ഈ വാക്കുകൾ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ പുസ്തകത്തിലേക്ക് കടക്കുകയാണ്. ഇതൊരിക്കലും ഒരു പുസ്തകത്തെ വെട്ടിനുറുക്കിക്കൊണ്ട് അതിൻ്റെ ഒരു ക്രിറ്റിസിസമല്ല, ആ പുസ്തകത്തെ നമ്മൾക്ക് എങ്ങനെ ആസ്വദിക്കാം, എങ്ങനെ വായനയിലേക്ക് കൊണ്ടുവരാൻ എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഓരോ പുസ്തകവും അങ്ങനെ തന്നെ നമ്മൾ പറയാറുള്ളൂ. ഇവിടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പുസ്തകമാണ് ലോകപ്രശസ്തമായ, ഒരുപക്ഷെ വേൾഡ് ക്ലാസിക് എന്നെല്ലാം വിശേഷിപ്പിക്കാവുന്ന ഒരു യാത്രാവിവരണ ഗ്രന്ഥമാണ്. ഒരു ഫിക്ഷനാണോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു നോവലിൻ്റെ ഭാവ വൈവിധ്യങ്ങളുടെ തീവ്രത അനുഭവിപ്പിച്ചുകൊണ്ട് ഒരു യാത്രാവിവരണം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരിക എന്ന് പറയുന്ന ഒരു മഹത്തരമായ പ്രക്രിയയാണ് ഈ പുസ്തകം സാധ്യമാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പുസ്തകം മലയാളിക്ക് സംഭാവന നൽകിയത്, മലയാളിക്ക് അക്ഷരങ്ങളുടെ വെളിച്ചം പകർന്നത് MM കാരശ്ശേരി എന്ന് പറയുന്ന നമ്മളേറ്റവും പ്രിയങ്കരനായ കാരശ്ശേരി മാഷാണ് നമുക്കിത് വിവർത്തനം ചെയ്തു തന്നിരിക്കുന്നത്. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് എന്ന് പറയുന്ന പബ്ലിക്കേഷൻ കമ്പനിയാണ് നമുക്ക് ഈ പുസ്തകം മലയാളത്തിലേക്ക് എത്തിച്ചത്. ആ പുസ്തകമാണ് ദ റോഡ് ടു മെക്ക എന്ന് പറയുന്ന മുഹമ്മദ് അസദിൻ്റെ മക്കയിലേക്കുള്ള പാത എന്ന് പറയുന്ന പുസ്തകം. വായനയുടെ മുഴുവൻ സൗഖ്യമാര്യവും ആസ്വാദനവും നൽകി അതിൻ്റെ തീവ്രത അനുഭവിപ്പിച്ചുകൊണ്ടാണ് മക്കയിലേക്കുള്ള പാത എന്ന ഈ കൃതി നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുക. എന്തുകൊണ്ടും ഒരു കാവ്യാത്മകമായ ഒരു ശൈലി അവലംബിച്ചുകൊണ്ടാണ് MN കാരശ്ശേരി എന്ന് പറയുന്ന വിവർത്തകൻ ഇത് നമുക്ക് മുന്നിലെത്തിക്കുന്നത്. ഈ മുഹമ്മദ് അസദ് എന്ന് പറയുന്ന ഒരു വ്യക്തി അറേബ്യയിലേക്ക്, സൗദി അറേബ്യയിലേക്ക് മരുഭൂമിയിലൂടെ നടത്തുന്ന, വിവിധ ഘട്ടങ്ങളിലായിട്ട് നടത്തുന്ന യാത്രയുടെ ഒരു വിവരണമാണ് നൽകുന്നത്. അതിൽ സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെയും വിവിധ ഇനം രാജ്യങ്ങളുടെയും ഭൂപ്രകൃതി, സംസ്കാരം, ചരിത്രം, വൈവിധ്യമാർന്ന അതിൻ്റെ എല്ലാ തലങ്ങളെയും തൊട്ടു തലോടിക്കൊണ്ട് നമ്മെ അനുഭവിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു കൃതി മുന്നോട്ട് നീങ്ങുന്നത്. ഇതിൽ പല ഘട്ടങ്ങളിലും അതിസാഹസികമായ രീതിയിൽ മരുഭൂമി മുറിച്ചു കടന്ന്, മരുഭൂമി എന്ന് പറയുന്ന അപകടകരമായ, യാത്ര ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ ഒട്ടകപ്പുറത്ത് ജീനിയുടെ ഒരച്ചിലറിഞ്ഞുകൊണ്ട് തലക്ക് മുകളിൽ കത്തിനിൽക്കുന്ന സൂര്യനും രാത്രിയിലെ കനത്ത തണുപ്പും തൊണ്ടയിലെ വരൾച്ചയും ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് മുഹമ്മദ് അസദും സഹായി സെയ്ദും യാത്ര നടത്തുകയാണ്. ഈ ഒരു പുസ്തകം തുടങ്ങുന്നത് മക്കയിലേക്കുള്ള പാത എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് അതിൻ്റെ ഒന്നാമത്തെ അധ്യായം എന്ന് പറയുന്നതിൻ്റെ പേര് തന്നെ ദാഹം എന്നാണ്. ഈ ദാഹം എന്ന അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഞങ്ങൾ യാത്ര പോവുകയായിരുന്നു, രണ്ടുപേർ ഒട്ടകപ്പുറത്ത്. ഞങ്ങളുടെ തലക്ക് മുകളിൽ സൂര്യൻ തിളക്കുന്നുണ്ടായിരുന്നു. എങ്ങും എവിടെയും പ്രശോഭിക്കുന്ന പ്രകാശം, പ്രകാശത്തിൻ്റെ മഹാപ്രവാഹം, ചുവപ്പ് നിറത്തിലും പിങ്കല വർണ്ണത്തിലുമുള്ള മണൽക്കൂനകൾ, മണൽക്കൂനകൾക്ക് പിറകെ മണൽക്കൂനകൾ, അവയെ പിന്നിട്ട് പിന്നെയും പിന്നെയും മണൽക്കൂനകൾ, ഏകാന്തതയും എരിയുന്ന നിശബ്ദതയും, ഉറക്കം വരുത്തുന്ന ആടിയാടിയുള്ള ആ പോക്ക്, രണ്ടുപേർ ഒട്ടകപ്പുറത്ത്, ആരും മറക്കാൻ മാത്രം ഇഷ്ടപ്പെടുന്ന ചുട്ടുപൊള്ളുന്ന വെയിലും ചുടുകാറ്റും, നീണ്ടുപോകുന്ന വഴിത്താറയും, മണൽക്കുന്നുകളുടെ ശിഖരങ്ങളിൽ അവിടെവിടെയായി വളർന്നു നിൽക്കുന്ന മഞ്ഞപ്പുല്ലുകളുടെ പൊടിപ്പുകൾ, ഭീമ സർപ്പങ്ങളെപ്പോലെ അവിടെവിടെ മണലിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന ഹംദിൻ്റെ പടർപ്പുകൾ, പഞ്ചേന്ദ്രിയങ്ങളെയും മയക്കം വന്നു മൂടുന്ന ചുറ്റുപാട്, ഒട്ടകപ്പുറത്ത്
ഞങ്ങൾ ചാഞ്ചാടുകയാണ്. ഒട്ടകപ്പുറത്ത് ഞങ്ങൾ ചാഞ്ചാടുകയാണ്. ഒട്ടകത്തിൻ്റെ ഉപ്പിറ്റിക്കടിയിൽ മണൽ ഞെരിഞ്ഞമരുന്നതിനെക്കുറിച്ചും ജീനിയുടെ കൊളുത്ത് സ്വന്തം മുട്ടിൽ ഉരുമ്മുന്നതിനെക്കുറിച്ചും മാത്രമേ അപ്പോൾ ഓർക്കാനാകൂ. വെയിലിൽ നിന്നും ചുറുകാറ്റിൽ നിന്നും രക്ഷകിട്ടാൻ വേണ്ടി മുഖം ശിരോവസ്ത്രം കൊണ്ട് മൂടിയിരിക്കുകയാണ്. തൊട്ടറിയാവുന്ന മട്ടിലുള്ള സ്വന്തം ഏകാന്തത അവനവൻ തന്നെ വഹിച്ചു കൊണ്ടുപോകുന്ന പ്രതീതി. ആ മരുഭൂമി മുറിച്ചു കടന്ന് തൈമിലെ നീരുറയ്ക്ക് നേരെ ദാഹിച്ചു വലഞ്ഞ ആർക്കും കുടിനീര് നൽകുന്ന തൈമിലെ ഇരുണ്ട ഊറ്റുകൾക്ക് നേരെ. അത്ര മനോഹരമാണ് ഈ ഒരു യാത്രാവിവരണം. മരുഭൂമി എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാവ വൈവിധ്യങ്ങൾ, സ്വഭാവങ്ങൾ, ചിലപ്പോൾ മരുഭൂമി ഏതെല്ലാം രീതിയിലാണ് മരുഭൂമി ഇടപഴകുക അല്ലെങ്കിൽ നമ്മൾ സമീപിക്കുക എന്നൊന്നും പറയാൻ കഴിയാത്ത അത്രയും ഭീകരവും ഭീതി ജനകവുമായ മരുഭൂമി യാത്രയുടെ ത്രസിപ്പിക്കുന്ന, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, പേടിപ്പിക്കുന്ന പകലുകളും രാത്രികളും സംഭാവന നൽകുന്ന മരുഭൂമിയുടെ യാത്ര, അതിൻ്റെ മുഴുവൻ സ്വഭാവങ്ങളും നമ്മെ അനുഭവിപ്പിച്ചുകൊണ്ടാണ് മക്കയിലേക്കുള്ള പാത എന്ന് പറയുന്ന മുഹമ്മദ് അസദിൻ്റെ ഈ കൃതി മുന്നോട്ട് നീങ്ങുന്നത്. ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടി അറേബ്യ വിടുന്നതിന് മുമ്പുള്ള ഏതാനും വർഷങ്ങളുടെ കഥ. ലിബിയൻ മരുഭൂമിയുടെയും മഞ്ഞുമൂടിയ പാമീർ കുന്നുകളുടെയും ബോസ്പറസിൻ്റെയും അറബിക്കടലിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഏതാണ്ട് എല്ലാ രാജ്യങ്ങളുടെയും യാത്ര ചെയ്യുവാൻ ചെലവാക്കിയ ഉദ്യോഗജനകമായ വർഷങ്ങളുടെ കഥയാണിത്. സന്ദർഭോചിതമായ ആ കഥകൾ വിവരിച്ചിട്ടുണ്ട്. 1932 വേനൽക്കാലത്ത് അറേബ്യയുടെ ഉൾപ്രദേശത്ത് നിന്ന് മക്കയിലേക്ക് ഞാൻ നടത്തിയ യാത്രയുടെ കാലാപരിധിക്കകത്താണ് ഈ കഥാവിവരണമുള്ളത്. ആ 23 ദിവസത്തെ യാത്രയുടെ രീതിയിൽ തന്നെയായിരുന്നു എൻ്റെ ജീവിത വളർച്ചയുടെ സമ്പ്രദായവും എന്ന് എനിക്ക് തന്നെ ഇപ്പോഴാണ് വെളിവായത്. ആ അറേബ്യ എന്നില്ല, അതിൻ്റെ തനിമയും സത്യസന്ധതയും എണ്ണയുടെയും എണ്ണ കൊണ്ടുവന്ന സ്വർണത്തിൻ്റെയും കനത്ത പ്രവാഹത്തിൽ ഞെരിഞ്ഞമർന്നുപോയി. അതിൻ്റെ മഹത്തായ ലാളിത്യം എവിടെയോ പോയി മറഞ്ഞു. മാനവതയ്ക്ക് അപൂർവമായി അവിടെ കണ്ടിരുന്ന പലതും അക്കൂട്ടത്തിൽ പോയിപ്പോയി. ഇനിയൊരിക്കലും വീണ്ടെടുക്കാനാവാത്ത വിധം എന്നേക്കുമായി നഷ്ടപ്പെട്ടുപോയി. അമൂല്യമായ ചിലതിനെക്കുറിച്ചുള്ള ഒടുങ്ങാത്ത വേദനയോടെ ആ നീണ്ട മണലാരണ്യത്തിലൂടെ ഞങ്ങൾ യാത്ര പോയത് എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. ഞങ്ങൾ രണ്ടുപേർ ഒട്ടകപ്പുറത്ത് പ്രകാശത്തിൻ്റെ പ്രവാഹത്തിലൂടെ. അങ്ങനെ മക്കയിലേക്കുള്ള പാത എന്ന ഒരു കൃതി നമ്മളുടെ വായനയുടെ ശൃംഗങ്ങൾ താണ്ടി അനുഭവങ്ങളുടെ ഒരു മഹത്തായ പാതയിലേക്ക് നമ്മളെ എത്തിക്കുകയും വായന ഇത്രമേൽ ആഴത്തിൽ നമ്മെ പ്രതിനിധാനം ചെയ്യുന്നുവെന്നും സ്വാധീനിക്കുന്നുവെന്നും നാം തന്നെയാണ് യാത്ര പോകുന്നതെന്നും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മക്കയിലേക്കുള്ള പാത നമ്മളെ അനുഭവിപ്പിക്കുന്നു.